ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും, ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലൊക്കെ മല്ലിയിലയും പുതിനയിലയും അതേപോലെ തക്കാളിയൊക്കെ അധികമായിട്ടൊക്കെ ഉണ്ടാകുമ്പോഴും ചീത്തയായി പോകുന്നതിന് മുൻപായിട്ട് നമുക്കിതേപോലെ അരച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യമാവുന്ന ടൈമിലൊക്കെ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം. അതേപോലെ വെളുത്തുള്ളിയൊക്കെ നമുക്കിതേപോലെ ചതച്ച് വെച്ചാലും നമുക്ക് ചീത്തയാവാതെ തന്നെ ഉപയോഗിക്കാം, പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതേപോലെ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രീസർ ബോക്സിൽ വെച്ച് കൊണ്ടുപോയാലും എളുപ്പമാണ്. ഇനി ഞാനിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും നാളികേരപ്പാലിൻ്റെ 2/2 പാലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഒരു മൺചട്ടിയിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 കഷ്ണം ഇഞ്ചി കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്, അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, അതും ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു മിക്സിയുടെ ജാറ് ഈ നാളികേരപ്പാലിൽ തന്നെ കഴുകി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പിന്നെ വേറെ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മളുടെ നാളികേരത്തിൻ്റെ 1/2 പാല് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് നാളികേരത്തിൻ്റെ അരപ്പും അതേപോലെ കുറച്ച് നാളികേരത്തിൻ്റെ പാല് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ചെമ്മീൻ കൂടെ ഇട്ട് കൊടുക്കരുത്. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മളുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് തൊലി കളഞ്ഞ് കഴുകി വെച്ച മാങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയും അലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ചെമ്മീൻ നമ്മൾ തിളയ്ക്കുന്നതിന് മുൻപ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചെമ്മീൻ റബ്ബർ പോലെ ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ റബ്ബർ പോലെ ആവില്ല. അതേപോലെ മാങ്ങ കലങ്ങുന്നതാണെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ മാങ്ങ നമുക്കതൊന്ന് കുറച്ച് വിനീഗർ വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മാങ്ങ കലങ്ങിപ്പോവില്ല. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് കൂടെ നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വലിയ തീയിൽ വെക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു കറിയുടെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കറിയുടെ ഒക്കെ ഒരു കണക്ക്. അപ്പോൾ നമ്മളുടെ മാങ്ങയും അതേപോലെ തന്നെ ചെമ്മീനും മുരിങ്ങക്കായൊക്കെ ഒറ്റ വേവിൽ തന്നെ പാകത്തിന് തന്നെ വെന്തിട്ടുള്ളൂ. ഇതേപോലെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉള്ളി കാച്ചിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഓൾറെഡി തന്നെ ഇപ്പോൾ നെയ്യൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാകുമ്പോൾ നല്ലൊരു കളറൊക്കെ വരും നമ്മളുടെ കറിക്ക്. അപ്പോൾ നമ്മളുടെ നാടൻ ചെമ്മീൻ കറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ കാച്ചൊഴിക്കുമ്പോൾ തന്നെ മാങ്ങയുടെയും അതേപോലെ തന്നെ മുരിങ്ങാക്കായുടെ ഒക്കെ മണം നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെമ്മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക. നമ്മളെപ്പോഴും കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് നാളികേരപ്പാൽ കൂടെ നമ്മളുടെ കറിയിൽ നമ്മൾ ചേർത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വെക്കുമ്പോഴും ഈ ഒരു രൂപത്തിലാണ് കറി വെക്കുക. ഒരു പ്രത്യേക രുചിയാണ്.
അപ്പം നമ്മളുടെ ഇന്നത്തെ നല്ല അടിപൊളി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ കൂടി അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.